രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്ര രണ്ടാം ദിവസവും മണിപ്പൂരിൽ. കാങ്പോക്കിലും സെനാപതിയിലും രാഹുൽ ഗാന്ധി ജനങ്ങളെ അഭിസംബോധന ചെയ്യും. യാത്ര ഇന്ന് നാഗാലാൻഡിലേക്ക് പ്രവേശിക്കും. നോബിൾ തുടർന്നുണ്ട് വിശദാംശങ്ങളുമായി. നോബിൾ നാഗാലാൻഡിലേക്കുള്ള നാഗാലാൻഡിൽ പ്രവേശിക്കുന്നത് ഇന്ന് വൈകിട്ട് മാത്രമാണ്. മണിപ്പൂരിലേത് എങ്ങനെ പുരോഗമിക്കുന്നു? നികേഷ്, ഇന്ന് രാവിലെ 8:00 രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര മണിപ്പൂരിൽ പര്യടനം വീണ്ടും പുനരാരംഭിച്ച്. രാവിലെ ആരംഭിച്ച പര്യടനത്തിൽ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. വലിയ ജനക്കൂട്ടം റോഡുകളുടെ ഇരുവശങ്ങളിലും രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട് എന്നതാണ് ഇന്നത്തെ ഒരു കാഴ്ച. കുട്ടികൾ അടക്കമുള്ളവർ യാത്രയെ അനുഗമിക്കുന്നുണ്ട്, യാത്ര കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. എന്താണെങ്കിലും പലയിടത്തും രാഹുൽ ഗാന്ധി ബസ്സിൽ നിന്ന് ഇറങ്ങി ആളുകളെ അഭിസംബോധന ചെയ്യുന്ന ഉൾപ്പെടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇന്നിപ്പോൾ കാങ്പോപ്പിയിൽ എത്തി കോൺഗ്രസ് അധ്യക്ഷൻ കേശാം മേഘചന്ദ്ര പതാക ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. കാങ്പോപ്പിയിൽ ഇന്ന് രാഹുൽ ഗാന്ധി ജനങ്ങളെ അഭിസംബോധന ചെയ്യും. നമുക്കറിയാം, നേരത്തെ ഈ കാങ്പോപ്പി എന്ന് പറയുന്നത് വലിയ രീതിയിൽ തന്നെ മണിപ്പൂരിൽ കലാപം ഉണ്ടായപ്പോൾ സംഘർഷം നടന്ന ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യം രാഹുൽ ഗാന്ധി അവിടെ സംസാരിക്കുമ്പോൾ ഉണ്ടാകും. ഒപ്പം സേനാപതിയിലും രാഹുൽ ഗാന്ധി ഇന്ന് സംസാരിക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 6 കിലോമീറ്റർ കാൽനടയായും ഇന്ന് യാത്ര സഞ്ചരിക്കുന്നുണ്ട്. നേരത്തെ ഇന്നലെ മാത്രമായിരുന്നു മണിപ്പൂരിൽ യാത്ര നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പ്രതികൂല കാലാവസ്ഥ മൂലം രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്ക് ദില്ലിയിൽ നിന്ന് എത്താൻ ഏറെ സമയം വൈകേണ്ടി വന്നു. ആ സാഹചര്യം കൊണ്ടാണ് ഇന്നുകൂടി യാത്ര അവിടെ ആക്കേണ്ട ഒരു കാഴ്ചയുണ്ടായത്. വൈകിട്ട് യാത്ര നാഗാലാൻഡ് അതിർത്തിയിൽ എത്തും. നാഗാലാൻഡുമായി ബന്ധപ്പെട്ടു, നാഗാലാൻഡിലെ അതിർത്തിയിലാണ്, മാവോ ഗേറ്റിലാണ് യാത്ര ഇന്ന് അവസാനിക്കുന്നത്. നാളെ രാവിലെ നാഗാലാൻഡിൽ നിന്ന് വീണ്ടും പര്യടനം ആരംഭിക്കും. എന്താണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നോടിയായി തന്നെ വലിയ രീതിയിൽ തന്നെ പ്രവർത്തകരിൽ ഒരു ആവേശം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് യാത്ര കൊണ്ട് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. അതിന്നിപ്പോൾ മണിപ്പൂരിൽ ആ ആവേശം ആളുകളിലും ഒപ്പം പ്രവർത്തകരിലും ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. കാരണം ഭാരത് ജോഡോ യാത്രയ്ക്ക് സമാനമായ രീതിയിൽ തന്നെ വലിയ രീതിയിൽ തന്നെ ആളുകൾ ഈ യാത്ര കാണുവാനും രാഹുൽ ഗാന്ധിയെ കാണുവാനും ഒക്കെ എത്തുന്നുണ്ട്. ഒപ്പം സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽപ്പെട്ട ആളുകളുമായി രാഹുൽ ഗാന്ധി ഇന്നത്തെ യാത്രക്കിടയിലും സംവദിക്കും എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ ഈ യാത്ര ആരംഭിക്കുന്ന ഉദ്ഘാടന വേദിയിൽ ഇന്ത്യ സഖ്യത്തിലെ, പ്രത്യേകിച്ച് CPM CPI അടക്കമുള്ള പാർട്ടികളുടെ നേതാക്കളെല്ലാം അവിടെ എത്തിയിരുന്നു. മണിപ്പൂരിലെ നേതാക്കൾ എല്ലാം എത്തിയിരുന്നു. സമാനമായ രീതിയിൽ തന്നെ ഓരോ സംസ്ഥാനത്തും ഇന്ത്യ സഖ്യത്തിലെ നേതാക്കളെ കൂടി കൂടെ നിർത്തിക്കൊണ്ട് അവിടുത്തെ പ്രാദേശിക കക്ഷികളെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് അത്തരത്തിൽ ഒരു സഖ്യ രൂപീകരണത്തിന് ബലം നൽകുന്ന രീതിയിലേക്ക് കൂടി ഈ യാത്രയെ മാറ്റുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. എന്താണെങ്കിലും യാത്ര രണ്ടാം ദിവസവും വിജയകരമായി തന്നെ അതിൻ്റെ സഞ്ചാരം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നേരത്തെ 66 ദിവസമാണ് യാത്ര നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പോലും ആ ദിവസങ്ങളിൽ മാറ്റം ഉണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പോൾ മണിപ്പൂരിൽ ഒരു ദിവസം നിശ്ചയിച്ച യാത്ര 2 ദിവസമായി വർദ്ധിച്ചൊരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ 20 മാർച്ചിലാണ് ഇപ്പോൾ നിലവിൽ സമാപനം പറഞ്ഞിരിക്കുന്നതെങ്കിലും അതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത. അതോടൊപ്പം തന്നെ യാത്ര ഉത്തർപ്രദേശിൽ 11 ദിവസം സഞ്ചരിക്കുന്നുണ്ട്. അയോധ്യയിൽ കൂടി തന്നെ യാത്ര കടന്നു പോകുന്നുണ്ട്. ആ സമയത്ത് രാഹുൽ ഗാന്ധി അയോധ്യ ക്ഷേത്രം സന്ദർശിക്കുമോ എന്നടക്കമുള്ള വലിയ സസ്പെൻസുകൾ കാത്തിരിക്കുന്നുണ്ട്. എന്താണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ഇന്നിപ്പോൾ 2nd ദിവസവും മണിപ്പൂരിൽ നിന്ന് രാവിലെ പര്യടനം ആരംഭിച്ചു. വലിയ ജനപങ്കാളിത്തം ഇപ്പോഴും യാത്രയ്ക്ക് അവിടെ കാണാനും കഴിയുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര 2nd ദിവസവും പുരോഗമിക്കുകയാണ്. മണിപ്പൂരിൽ തന്നെയാണ് 2nd ദിവസവും ഭാരത് ജോഡോ ന്യായ യാത്ര പുരോഗമിക്കുന്നത്.